ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണത്തിന് ഇനി ആകെ 2 ദിവസമാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഓണത്തിന് ഉള്ള പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഞാനിത് പലഹാരത്തിൻ്റെതൊന്നുമല്ല, വെറുതെ ഒന്ന് ഞാനുണ്ടാക്കിയത് ഒന്ന് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനുണ്ടാക്കിയത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന് അരി, പച്ചരിയാണ്, 1 ഗ്ലാസ് പച്ചരി, പിന്നെ 200 ഗ്രാം ശർക്കര, 3 പഴം, പിന്നെ കുറച്ച് എണ്ണ, അല്ല സോറി, തേങ്ങാക്കൊത്ത്, ഇതിത്രയുമാണ് ഞാനെടുത്തത്. അപ്പോൾ ആദ്യം പച്ചരി ശർക്കര പാനിയുമായിട്ട് പാനിയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് നല്ലതുപോലെ അടിച്ചു, 1 പ്രാവശ്യം ഒന്നടിച്ച് എടുത്തു. അതിനുശേഷം ആ പഴം, 3 പഴം ഇട്ട് കൊടുത്തു. 3 പഴം ഇട്ട് നല്ലതുപോലെ ഞവടി എടുത്തു, എടുത്ത് മിക്സിയിൽ അരച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അടിച്ചെടുത്ത് ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത്, സാധാരണ എല്ലാവരും നെയ്യിൽ ആണ് വറുക്കുന്നത്, ഞാൻ വെറും വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കാൻ പോകുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ തേങ്ങാക്കൊത്ത് അതിലിട്ട് ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത്, അത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ വറുത്തെടുത്ത് ഇനി ഇത് വറുത്തെടുത്ത് അതിൽ ശകലം സോഡാപ്പൊടി, 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തു. ബാറ്ററിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഈ തേങ്ങാക്കൊത്തും വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്, എണ്ണ ഒഴിച്ച് അതിൽ ഓരോന്നായിട്ട് കോരിയെടുത്തു. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. അങ്ങനെ ഞാനും ഉണ്ടാക്കി, ഓണത്തിൻ്റെ പലഹാരങ്ങൾ ഞാനും ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ആർക്കും വലുതായിട്ട് ഓണമൊന്നും ഇല്ല എന്നറിയാം, എങ്കിലും ഒരു സന്തോഷം, വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.